ഇന്നത്തെ പരിപാടി വളരെ വൻ വിജയമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ പ്രസംഗിച്ച രാധാകൃഷ്ണൻ സാർ 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇവിടെ എത്തിയത് എന്ന് അറിഞ്ഞതിൽ വളരെയധികം അത്ഭുതം തോന്നി. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് പ്രസംഗിക്കാനൊരു ഉന്മേഷം ഉള്ളത് കൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് വന്ന് അത്തരത്തിലും അദ്ദേഹം ഇവിടെ വന്ന് അത്ര ദൂരത്ത് വന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കാനുള്ള ഒരു തല ഉണ്ടത് ഒരു പ്രാസംഗികർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അതേപോലെ ആരിസ് നാദാപുരത്തു നിന്നാണ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള 2ാമത്തെ അവസരമാണ് ഈ ക്ലാസ്സിൽ വന്നത്. അപ്പോൾ എന്നിരുന്നാലും വളരെ നന്നായിട്ട് വളരെ പ്രസന്നതയോട് കൂടി 2ാമത്തെ ക്ലാസ്സിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുണ്ട്. ഏതായാലും നന്മകൾ നേരുന്നു ആരിസിന്. അതുപോലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. ഞാൻ എൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് അനീഷിനെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഒരു പ്രസംഗിക്കാനുള്ള എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വളരെ വിനയപൂർവ്വം അദ്ദേഹം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ലിയാഖത്ത് അലി, അദ്ദേഹത്തിന് 2ാമത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നത് പ്രസംഗിക്കാൻ പറ്റുന്നത്. എന്നിരുന്നാലും വളരെയേറെ മെച്ചം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇബ്രാഹിം സാറ് ഇത് 4ാമത്തെ ക്ലാസ്സിലാണ്. ആദ്യത്തെ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് മൈക്കിന് മുമ്പിൽ ഒന്ന് കുവൈത്തിൽ പോയിട്ട് ഒന്ന് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒരു സ്വാഗതം ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് മതി, അത് പഠിപ്പിച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2ാമത്തെ ക്ലാസ്സിലെ 3 പ്രാവശ്യം സംസാരിച്ചപ്പോൾ തന്നെ ആൾ മാറി. 2ാമത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്ന 3ാമത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് വന്നപ്പോൾ 4ാമത്തെ ക്ലാസ്സിലൊറ്റാണ് വളരെയേറെ മാറിയിട്ടുണ്ട് ആള്. ഇപ്പോൾ കുവൈത്ത് പോയാൽ ശരിക്ക് ഒരു നല്ല ഒരു രീതിയിൽ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ഉറപ്പാണ്. അതിന് എല്ലാവിധ പിന്തുണയും ബ്രൈറ്റ് അക്കാഡമിയിൽ നിന്ന് ഫൈസൽ സാറ് അദ്ദേഹം നൽകുന്നുണ്ട്. അതുപോലെ ഈ പരിപാടിയിൽ പ്രസംഗിച്ച എല്ലാവരും, പങ്കെടുത്ത എല്ലാവരും വളരെ നന്നായി മനോഹരമായി സംസാരിച്ചു. അതിന് ഇതിനെല്ലാം പ്രചോദനം നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയുടെ എൻ്റെ നെടുംതൂണായ ഫൈസൽ സാറാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും എല്ലാ നന്മയും ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.